മലപ്പുറത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ വീണ്ടും അഭിസംബോധനയ്ക്ക് തന്നെ ആയിരിക്കുമോ സാധ്യത? അത് പറയാൻ പറ്റില്ല. നമ്മളെ മറ്റേ ഇത് ഇ ടി അവിടെ ശ്രമിക്കുന്നുണ്ടല്ലോ, ഇ ടി കാര്യമായി സംശയം, ഇ ടി തന്നെ വരും സമധാനിക്ക് മാറ്റിക്കൊണ്ട്. സമധാനി മറ്റടുത്ത് ജയിക്കുമെന്ന് എനിക്കല്ലോ ഒപ്പമൊന്നുമില്ല, കാരണം സമധാനി എന്താന്ന് മലപ്പുറത്ത് പിന്നെ കോണി കണ്ട ആളുകൾക്ക് മാസ് വോട്ട് ചെയ്യാൻ തോന്നുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങൾ മത്സരിച്ചാലും ജയിക്കും കോണി ചിഹ്നത്തിൽ, പക്ഷേ അതുപോലെ മറ്റടുത്ത് ജയിക്കില്ല. മദിനി സമധാനി എന്തായെന്ന് കുറച്ച് പേർക്കെങ്കിലും നന്നായിട്ട് അറിയാലോ. അതിലെന്തോ ധ്വനി ഉണ്ടല്ലോ. ഒന്നുമില്ല, അത് ഒരു എന്താ ലവ് കീൻ ഓഫ് മലബാർ എന്ന പുസ്തകം ഉണ്ടാക്കിയെടുത്ത് വായിച്ചു നോക്കിയത്. അല്ല, ഈ ഇവിടെ ഇത്തവണ ഈ രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ലീഗിൻ്റെ ഭാഗത്ത് അതുപോലെ തന്നെ ആ മുസ്ലിം പ്രമാണിമാരുടെ ഭാഗത്ത് നിന്നെങ്കിലും ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. കാരണം കാര്യങ്ങൾ നടക്കണമല്ലോ. അല്ല, അതേപോലെ സി പി എമ്മിൻ്റെ കൂടെ പോകും. അപ്പം അതൊരു പക്ഷേ സി പി എമ്മിന് മുസ്ലിം ലീഗിനെ അങ്ങനെ അങ്ങ് സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ളത് വേറെ സ്വീകരിക്കും. ഒരു യെസ് കിട്ടാൻ വേണ്ടി കാത്തുകയല്ലേ, അതിനുള്ള സിദ്ധാന്തം ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കല്ലേ, അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ കാരണം സി പി എമ്മിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി, എന്ത് ഐഡന്റിറ്റി, എന്നാ ഒരു ഒരു മതേതര ശക്തി. ഇ എം എസ് ആയ സമയത്ത് ജോസഫ് ഇങ്ങോട്ട് വരാൻ സമയത്ത് ഇ എം എസ് ഓടിച്ചിട്ട് പോയി പട്ടക്കട തള്ളി പറയണം. വീണാ ജ്യോതി വന്നത് ചർച്ചിന്റെ കർത്താവിന്റെ പേരിലാണ്, ദൈവത്തിന്റെ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ആക്കെ പണ്ട് ആക്കെ മാറി. അല്ല, അങ്ങനെ അതിന് വളരെ ലളിതമായിട്ട് കാണരുത്. പിന്നെ കാരണം ഈ പിന്നെ സി പി എം അങ്ങനെ പറയുമ്പോൾ അതിനൊരു വേറെ ലക്ഷ്യമുണ്ട്. അതായത് മതപരമായ സാമുദായികപരമായിട്ടുള്ള ഈ രാഷ്ട്രീയ ധ്രുവീകരണത്തിൻ്റെ അടി എന്നാ ഒരു തത്വശാസ്ത്രം പൊളിക്കുക എന്നൊരു ഒരു നീക്കമാണ്. അതൊക്കെ പണ്ട് സോവിയറ്റ് റഷ്യയുടെ നാളെ വിപ്ലവം നടക്കുന്ന എന്നെ പോലുള്ള മണ്ഡലമാരൊക്കെ തിരിച്ചിരുന്നു. പിണറായി വിജയൻ അന്ന് തിരിച്ചിരുന്നു, ഇവരൊക്കെ അന്ന് തിരിച്ചിരുന്നു. സോവിയറ്റ് റഷ്യ തകർന്നോടുകൂടി പിന്നെ 10 വർഷം കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകൾക്കൊക്കെ വിവരം വെച്ച് പിണറായി വിജയനെ കണ്ടല്ല നല്ല യാഥാർത്ഥ്യ ബോധമുണ്ട്. അങ്ങനെ ഒരു പിന്നെ അതുകൊണ്ട് ഗോവിന്ദമാഷ് പിണറായി വിജയനൊക്കെ തന്നെ ലീഗുമായിട്ടുള്ള മുമ്പത്തെ ബന്ധവും ആരും തൊട്ടുകൂടാത്തവരല്ല എന്നുള്ള ഫീലൊക്കെ ഓൾറെഡി അവർ കൊടുത്തിട്ടുണ്ട്. അല്ല, അത് കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനം ലീഗിനെ അതേപോലെ തന്നെ ഇങ്ങോട്ട് എടുക്കുക എന്നതിനേക്കാൾ കൂടുതൽ ഈ മുസ്ലിം സമുദായത്തിന് സി പി എം അസ്പൃശ്യരല്ല എന്നുള്ളൊരു അതാണ് ലീഗ് എൻബ്ലോക്ക് ആയിട്ട് കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ സി പി എം ഒന്ന് ഈ കച്ചറ പാർട്ടികളെ ഒന്ന് ശല്യം സി പി എം സി പി ഐ സി പി ഐനെ ഒതുക്കാൻ പറ്റും. ഇപ്പൊ മാണി പോയാലും മാണിനെ ഒതുക്കാൻ പറ്റും, ഈ പറഞ്ഞവരെയൊക്കെ ഒതുക്കാൻ പറ്റും. ഏതായാലും പാലക്കാട് വരെയുള്ള സീറ്റുകൾ കൺസോളിഡേറ്റഡ് ആണ്. പക്ഷെ ഇതിന് പ്രശ്നമുണ്ട്, അത് സി പി എമ്മിനെ സംബന്ധിച്ച് മാറ്ററായിരിക്കില്ല. ആനുപാതികമായിട്ട് കോൺഗ്രസ് ഇല്ലാതെ ബി ജെ പി വളരും, അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. പക്ഷേ ലീഗ് ഇങ്ങോട്ട് വരാൻ തയ്യാറെന്ന സാഹചര്യത്തിൽ ലീഗിനെ പണ്ട് ഇ എം എസ് ആണ് ഈ തത്വം പറഞ്ഞുകൊണ്ട് അവിടെ വരെ അടിച്ചോടിച്ച്, അതിന് ഇ എം എസിനോടുള്ള ദേഷ്യം പല സി പി എം നേതാക്കന്മാർക്ക് ഇപ്പോഴും അറിയില്ല. നിങ്ങൾ രഹസ്യമായി ചോദിച്ചാൽ മതി, ഇപ്പോഴും അവർ പറഞ്ഞു തരും. അല്ലെങ്കിൽ പണ്ടേ ഇവിടെ ഒരുപാട് തുടർഭരണം വരേണ്ടതാണ്. ലീഗും അതുപോലെ ശല്യക്കാരോ പാർട്ടി ഒന്നുമല്ല, അവർക്ക് 3-4 വകുപ്പ് കൊടുക്കുക. അത് ഈ പറഞ്ഞ ആദ്യം തന്നെ കൊടുക്കണം, അവർക്കൊന്നും നിർബന്ധമില്ല. ഇങ്ങനെ വിദ്യാഭ്യാസം, ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണം, ഇങ്ങനെയുള്ള കുറച്ച് നഗര വികസനം, ഇങ്ങനെ കുറച്ച് വകുപ്പ് കൊടുത്താൽ മതി. അവർക്ക് ഈ സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം, അത് അടിസ്ഥാന വികസനം വേണം, പിന്നെ അവരുടെ ബിസിനസ് ഫെസിലിറ്റേറ്റ് ചെയ്യണം. അത് മേടിച്ചുകൊണ്ട് അവർ സ്വസ്ഥമായിട്ട്, ഇവരാരും ഉണ്ടാക്കുന്ന ഒരു ശല്യവും താത്വികമായ ഒരു ശല്യവും അവരുണ്ടാക്കില്ല, അവരും ഭരിച്ചോളും, സി പി എമ്മിനും ഭരിക്കുക. യെസ്, അപ്പോൾ മുസ്ലിം ലീഗിന് കൂടുവിട്ട് കൂടുമാറാൻ, അതായത് യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിലേക്ക് വരുവാനുള്ള എല്ലാ സാഹചര്യവും ഒത്തുവന്നിരിക്കുകയാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും സമീപഭാവിയിൽ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഫക്രുദ്ദീൻ അലി. മലപ്പുറം ജില്ലയിലെ സാധ്യതകളെക്കുറിച്ച്, മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോഴാണ് ഈ ഒരു അഭിപ്രായവും ഉയർന്നു വന്നിരിക്കുന്നത്. ഏതായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ വേളയിൽ ഈ നിമിഷം പറയുമ്പോഴും മലപ്പുറം ലീഗിൻ്റെ ഉറച്ച കോട്ട തന്നെയാണ്. ആ കോട്ട ഇടിച്ചു തകർക്കാൻ പോകുന്ന മറ്റ് മുന്നണി സ്ഥാനാർത്ഥികൾ ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാത്തിരുന്ന് കാണാം മലപ്പുറത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഫലം.